ഇന്നത്തെ വേദമായിക്കൊണ്ട് ഇതിനെ പുലരെ അർക്കോദയത്തിങ്കൽ കിഴക്കൂർ അർക്കൻ ജീവിക്കുന്ന കാലത്ത് അതേ അർക്കനോട് എതിർപ്പെടുന്നതായിരിക്കും ആ കിരീടശോഭയോടുകൂടിക്കൊണ്ട് ഞാൻ അഗ്നിയെങ്കിൽ മുഴുകി കിരീടം ചൂടി മനസ്സിന് കുറുമയായിട്ട് കണ്ടോ ദൈവത്തിന. ഭക്തജനങ്ങളുടെ ആദിവ്യാധികൾക്ക് അറുതി വരുത്തും തെയ്യങ്ങൾക്കുള്ളിലെ തെയ്യക്കാരുടെ ജീവിതത്തെയും വിശ്വാസ ആചാരങ്ങളെയും അടുത്തറിയാനുള്ള പ്രതിരോധത്തിന്റെ അന്വേഷണയാത്ര ഇന്നും നമ്മൾ തുടരുകയാണ്. ഇന്ന് നമ്മൾ അറിയാൻ ശ്രമിക്കുന്നത് പ്രധാനമായും തെയ്യക്കാരുടെ സർഗാത്മകമായ തെയ്യാട്ട ജീവിതവും വിശ്വാസവും തന്നെയാണ്. അതോടൊപ്പം തെയ്യക്കാരുടെ സാമൂഹികമായ അംഗീകാരങ്ങളെക്കുറിച്ചും പ്രാദേശിക അധികാരത്തെക്കുറിച്ചും തെയ്യത്തിൻ്റെ തന്നെ ഉദ്ഭവ ചരിത്രത്തെക്കുറിച്ചുമാണ്. തെയ്യദേശത്തിൻ്റെയും തെയ്യത്തിൻ്റെയും ചരിത്രമറിയാൻ നമ്മൾ പോകുന്നത് പഴയകാലത്തെ തെയ്യക്കാരനും പിന്നീട് തെയ്യം ഗവേഷകനും ഗ്രന്ഥകാരനുമായി തീർന്ന ഡോക്ടർ വൈ വി കണ്ണൻ്റെ അടുക്കലേക്കാണ്. തെയ്യത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ, ചില അനുഷ്ഠാനങ്ങൾക്ക് നമുക്ക് ഈ സംഘകാലത്തോളം പോകാം. BC 1st century വരെ എന്ന് പറയാവുന്ന കാലഘട്ടം, അല്ലെങ്കിൽ ഈ 5th century വരെയൊക്കെ സംഘകാലത്തിലെ കാര്യങ്ങൾ പറയാം. 1 മുതൽ 6 വരെ 100 പറയും. അതിലുള്ള ചില അനുഷ്ഠാനങ്ങളൊക്കെ ഇന്നും തെയ്യത്തിലുണ്ട്. അതുപോലെ അതിൻ്റെ ഇപ്പോൾ എടക്കൽ ഗുഹയിലൊക്കെ കാണുന്ന ചിത്രങ്ങളൊക്കെ തെയ്യത്തിൻ്റെ സാദൃശ്യം ചരിത്രകാരന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വലിയൊരു സംസ്കാരത്തിൻ്റെ ഒരു പാരമ്പര്യം തെയ്യത്തിലുണ്ട് എന്നുള്ളതാണ്. ചന്ദ്രഗിരിപ്പുഴ മുതൽ കോരപ്പുഴ വരെ എന്നൊക്കെ പറയും. പക്ഷേ അതിനപ്പുറം തുളുനാട്ടിൽ തെയ്യമുണ്ട്. ഉടുപ്പി, മംഗലാപുരം, ദക്ഷിണകന്നഡ, കാസർഗോഡ്, ഈ പ്രദേശത്താണ് തുളുനാട് പറയാം. തുളുനാട്ടിൻ്റെ സ്വാധീനത ഏതാണ്ട് നമ്മൾ പെരുമ്പപ്പുഴ വരെ ഉണ്ടായിരുന്നു പറയപ്പെടുന്നത്. അപ്പോൾ അതിനിപ്പുറം ഇപ്പോൾ ഇവിടെ ഇത് പഴയ രീതിയിൽ സ്വരൂപങ്ങൾ എന്നാണ് പറയുക. ഓരോ സ്വരൂപങ്ങളായിട്ടാണ് ഈ ഓരോ നദിയുടെയും ഇടയിൽ, അങ്ങനെയാണല്ലോ നമ്മുടെ കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രം. അപ്പോൾ തെയ്യം പ്രാദേശികമാണ്, അതോടൊപ്പം പ്രാദേശികത്തിൽ പ്രാദേശികം കൂടിയാണ്. കാസർഗോട്ടുള്ള വയനാട്ട് കുലവൻ തെയ്യമല്ല, പയ്യന്നൂരിലും പരിസര പ്രദേശത്തുള്ള വയനാട്ട് കുലവൻ. കണ്ണൂർ ഭാഗത്തെത്തുമ്പം തെയ്യം മാറുന്നുണ്ട്. ഒരേ തെയ്യം തന്നെ, പുരാവൃത്തൊന്നും മറ്റു വ്യത്യാസമില്ല. ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളൊക്കെ മാറ്റം വരും. കോലെ സ്വരൂപത്തിൽ തന്നെ 4 ചെറിയ സ്വരൂപങ്ങളുണ്ട്. തെക്കൻകുറ്റിയും വടക്കൻകുറ്റിയും നേരിയൂട്ട് ചുഴലി എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് വടക്കൻകുറ്റി സ്വരൂപത്തിലെ വരിക, ഇത് വടക്കൻകുറ്റി സ്വരൂപത്തിലെ വരിക. അതിനപ്പുറം ഇപ്പോൾ കോട്ടയം സ്വരൂപം, നമ്മളെ കോട്ടയം രാജാവിൻ്റെ കോട്ടയം സ്വരൂപം വരും. അതുപോലെ രണ്ട് തറ സ്വരൂപം എന്ന് പറയും, ആ മാവിലായി ആ ഭാഗത്തൊക്കെ. അതുപോലെ പോയനാട്ടു സ്വരൂപം എന്നൊക്കെ അവിടെ പറയാം. അതേ വാക്ക് തന്നെ തേരമാ പെരുമാൾ പോയ സ്ഥലം എന്നുള്ള അർത്ഥമല്ല, ധർമ്മടൊക്കെ നമ്മൾ അണ്ടലൂർ കാവൊക്കെയുള്ള പ്രദേശം തന്നെയാണ് പറയുക. ഇരുവൈനാട്ടു സ്വരൂപം നമ്മുടെ, അത് കഴിഞ്ഞിട്ട് നെടിയിരിപ്പ് സ്വരൂപം എന്ന് പറയാം. നെടിയിരിപ്പ് സ്വരൂപത്തിൻ്റെ വടക്കേ ഭാഗത്തൊക്കെ ഇപ്പോഴും തെയ്യമുണ്ട്. അപ്പോൾ സാങ്കേതികമായി കോരപ്പുഴ എന്ന് പറയുമ്പോൾ അതിൻ്റെ അപ്പുറത്തും തെയ്യങ്ങൾ, അപ്പോൾ തറ എന്നാണ് കൂടുതൽ പറയാം. ഇപ്പോൾ വട്ടണമ്പോൾ അപ്പുറം കഴിഞ്ഞാൽ തന്നെ തറ എന്ന് പറയാൻ തുടങ്ങും. പിന്നെ അപ്പുറം കുറച്ച് കൂടെ അങ്ങോട്ടേക്ക് മുതലപ്പുറം ഭാഗത്ത് തറയന്നെ, അത് കുറേ കൂടെ, അതും തെയ്യായിട്ട് ബന്ധമുണ്ട്. തെയ്യത്തിൻ്റെ പല ചിട്ടകളും അനുഷ്ഠാനങ്ങളും ആ തറയായിട്ട് ബന്ധമുണ്ട്. അവിടെ ഇപ്പോൾ സാങ്കേതികമായിട്ട് തറ എന്ന് പറയുമെങ്കിലും തെയ്യമായിട്ട് വലിയ ബന്ധമാണ്. അപ്പോൾ കേരളത്തിൽ അങ്ങനെ ഇങ്ങനത്തോളം നോക്കുമ്പോൾ അവിടെ പടയണി, മുടിയേറ്റ്, മധ്യകേരളത്തിൽ അവിടെ മുടിയേറ്റ് തുടങ്ങി പാന, ഇതെല്ലാം ഈ തെയ്യാരാധനയായിട്ട് വലിയ ബന്ധം കാണാം. പക്ഷെ നമ്മുടെ തെയ്യം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന തുളുനാട് മുതൽ ഇങ്ങോട്ടുള്ള നമ്മുടെ കോരപ്പുഴ വരികില്ല, അല്ലെ, അത് ഒരു വാട്ടർടൈറ്റ് കമ്പാർട്ട്മെൻറ്റ് പറയാൻ പറ്റില്ല, കൃത്യമായി ഒരു അതിർത്തി പറയാൻ പറ്റില്ല. എന്തായാലും അത് ആ ഭൂമി ശാസ്ത്രപരമായ അതിരതാണ്, അവിടെയാണ് ഈ തെയ്യം നിലനിൽക്കുന്നത്. എനിക്ക് പിന്നെ ഈ പട്ടുംപാളിയും കിട്ടിയത് ചീമേനി വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൻ്റെ മുന്നിലെ, പിന്നെ ആ വയലിൽ 22 വർഷത്തിന് ശേഷം കഴിഞ്ഞ ഒറ്റക്കോലം കിട്ടിയ സമയത്താണ് കിട്ടിയത്. തീച്ചാൻ വേണ്ടി കിട്ടിയിട്ടാണ് അന്ന് പറഞ്ഞാൽ എല്ലാ ഈ മണിയാണി സമുദായവും തീയ സമുദായം അതുപോലെ വാണി സമുദായം എല്ലാം അവരും കൂടി തന്ന ഒരു വളയാണ് അവിടെ നിന്ന് കിട്ടിയത്. അപ്പോൾ ഞാനിത് ചെറുപ്പത്തിലെ വെച്ചാൽ ഒറ്റക്ക് അച്ഛൻ ഒറ്റക്ക് നടത്തിയ സ്ഥലമാണ്. ഈ വലിയൊരു നാടനുണ്ട് നമ്മുടെ ഈ ചീമേനി ദേശം മാത്രമല്ല, പൊതാവൂർ, കുണ്ടിയം മുതൽ പരപ്പച്ചാലി, ഈ വലിയൊരു ഏരിയ ഒക്കെ നമ്മുടെ ഈ ഒരു നാട്ടിൽ നമ്മളെ ഈ അധികാരത്തിന് മാത്രം വരുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മളെ അറിവിലെല്ലാം ഈ അച്ഛൻ മാത്രം ഒറ്റക്ക് നടത്തിയ സ്ഥലമാണ്. അതിനുശേഷം അച്ഛൻ്റെ മരണശേഷം ഇപ്പം നമ്മൾ 4 പേരുണ്ട്. പക്ഷേ 3 ആളാണ് ഇപ്പം തെയ്യത്തിൽ ഇതായിട്ട് നിൽക്കുന്നവർ 3 ആൾ മാത്രമാണ് സജീവമായിട്ട് ഉള്ളത്. ഇപ്പോൾ ഏട്ടൻ തറവാട്ടായാരം വാങ്ങിയിട്ടുണ്ട്. നമ്മൾ ആ തറവാട്ടായാരത്തിൻ്റെ പേര് കിഴക്കേപ്പുറത്തള്ളടവൻ. ഈ ആചാരം തരേണ്ടത് പൊതാവൂർ ശ്രീമേലടുത്ത് അവിടെ നിന്നാണ് തരേണ്ടത് മുണ്ടിയക്കാണ്. തെയ്യത്തിൻ്റെ കുറിച്ചിൻ്റെ പൂർണ്ണമായിട്ട് ഉത്തരവാദിത്വം ഒരു പരിധിവരെ ഈ തെയ്യം കിട്ടുന്ന കോലതായിക്ക് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ അച്ഛൻ്റെ മരണശേഷം തന്നെ നമുക്കറിയാത്ത ഒരുപാട് തെയ്യങ്ങൾ, എന്നുവെച്ചാൽ നമ്മുടെ വീട്ടിൽ ഒരുപാട് ഈ താളിയോല ഗ്രന്ഥങ്ങൾ ഇല്ലതുകൊണ്ട് മാത്രം കെട്ടാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു വലിയ മുതൽക്കൂട്ടായിട്ട് നമ്മളിപ്പോൾ കാണുന്നത് നമ്മുടെ കുട്ടലവത്തിലെ ഈ ഒരുപാട് താളിയോല ഗ്രന്ഥ ഓലയിൽ എഴുതിയ കുറേ ഗ്രന്ഥങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ 22 വർഷത്തിൻ്റെ നമുക്ക് ഓർമ്മയുണ്ട്. പക്ഷേ അതിനേക്കാളും നമ്മളെ ഒന്നും ഇല്ലാത്ത സമയം, അച്ഛനിൽ ഇല്ല സമയത്ത്
പോലും നടക്കാത്ത രണ്ട് മൂന്നാല് തെയ്യങ്ങളും അതുപോലെ ഒരുപാട് ക്ഷേത്രങ്ങളെല്ലാം ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഈ താളിയോല ഗ്രന്ഥ ആ ചടങ്ങുകൾ മനസ്സിലാക്കാൻ പറ്റിയത് ആ ഗ്രന്ഥത്തിലൂടെ നോക്കിയിട്ടാണ്. അപ്പോൾ ഇപ്പം നമുക്ക് ഏറ്റവും വലിയ അഭിമാനവും അത് തന്നെയാണ്. കാരണം ഈ ക്ഷേത്രക്കാർക്ക് പോലും അറിയാൻ പറ്റാത്ത കാര്യങ്ങൾ ഇപ്പം നമ്മളടുത്ത് വന്നിട്ട് ക്ഷേത്രക്കാരെ ചോദിച്ചിട്ട് മനസ്സിലാക്കുന്നൊരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അത് നമുക്ക് കിട്ടിയ ഒരു മഹാവാറ്റൊരു വലിയൊരു ഭാഗ്യമായിട്ടാണ് നമ്മൾ കരുതുന്നത് തന്നെ. വേലൻപറ്റൽ കോലം എന്നൊരു ചൊല്ലുണ്ട് നമ്മുടെ നാട്ടിൽ. ഇപ്പോൾ വേലന്മാർ തന്നെ പല വിഭാഗങ്ങളുണ്ട്. ഇപ്പോൾ വടക്കേറ്റം എടുക്കുമ്പോൾ നെൽക്കത്തായ എന്നാ പറയാറ്, നെൽക്കത്തായ വാക്കിൻ എന്ന വാക്കിന് നല്ല നർത്തകൻ എന്നർത്ഥം. പക്ഷേ ജനങ്ങൾ അവരെ വിളിക്കുക കോപ്പാളെന്നാണ്. നെൽക്കത്തായ എന്ന നല്ല വാക്കുണ്ടായാലും അവിടെ നമ്മുടെ സമൂഹത്തെ പഠിക്കാൻ മതി, നമ്മളവരെ കോപ്പാളെന്ന് പറയുക. കോപ്പാളെന്ന് പറഞ്ഞത് അവർക്ക് ഇഷ്ടമുള്ള വാക്കല്ല, അപ്പോൾ അവരെ ഇഷ്ടമില്ലാത്ത വാക്ക് വിളിക്കുന്നത് നമുക്കൊരു സുഖമാണ്. ഇതാണ് നമ്മുടെ ഒരു തെയ്യത്തിൻ്റെ കൾച്ചറിലേക്ക് മെല്ലെ വരികയാണ്. തുളുവേലന്മാരെന്ന് പറയും, കൊണ്ടോറവേലം എന്ന് വരെ പറയും. തുളുനാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്ന വിഭാഗമാണ്. മാവേലൻ, ഇതെല്ലാം വേല സമുദായം. ചിങ്കം അടിസ്ഥാനപരമായി വേല വിഭാഗത്തിൽപ്പെട്ടവരാണ്. അപ്പോൾ ഈ തെക്കോട്ട് പോകുമ്പോൾ ആ പാലക്കാട് ഭാഗത്തൊക്കെ വേലനുണ്ട്. അവർ ഈ വണ്ണാമാരുമായിട്ട് കുറേ കൂടെ സാദൃശ്യമുള്ളവരാണ്. അവിടെ വേലത്തിമാറ്റ്, അപ്പോൾ വേല വൈദ്യം, വേലൻ പ്രവൃത്തി എന്നൊക്കെയാണ് പറയുക. ഇവിടെ വണ്ണാമാരുമായിട്ട് ഉള്ള അവർ കൈകാര്യം ചെയ്യുന്ന ജോലിയൊക്കെ അവരാ ചെയ്തു തരും. അപ്പോൾ പിന്നെ മറ്റൊരു വിഭാഗം മലയ വിഭാഗം. ഇങ്ങനെ കുറേ വിഭാഗങ്ങൾ തെയ്യുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇവരൊക്കെ അടിസ്ഥാനപരമായി കീഴാള വിഭാഗത്തിൽപ്പെടുന്നതാണ്. ഇപ്പോൾ നായന്മാർ മുതൽ ഈ പറയുന്ന താഴെയെന്ന് പറയപ്പെടുന്ന വിഭാഗം വരെയുള്ളത് അവരൊരു കൾച്ചറായിരുന്നു. ആര്യ അധിനിവേശം ഉണ്ടായപ്പോൾ, അല്ലെങ്കിൽ ആര്യബ്രാഹ്മണന്മാരുടെ വരവിനെ തുടർന്ന് വൈദിക സാഹിത്യങ്ങൾക്ക് വലിയ മേൽക്കൈ ഉണ്ടായപ്പോൾ അധികാരവുമായി ബന്ധപ്പെട്ടിട്ട് ആദ്യം ആ പക്ഷത്തോട്ട് പോയത് നായർ വിഭാഗമാണ്. അപ്പോൾ ബാക്കിയുള്ള സമൂഹം ക്രമേണ ക്രമേ ഈ ജാതി വ്യവസ്ഥ കർക്കശമാക്കുകയും ഈ ഉച്ചനീതിത്വവും അസ്പൃശ്യതൊക്കെ മെല്ലെ കടന്നു വരികയാണ്. ആദ്യകാലത്ത് അതുണ്ടായിരുന്നില്ല, ഈ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിലുള്ള ജാതി ഉണ്ടായിരുന്നുള്ളൂ. സംഘകാലത്തൊക്കെ അങ്ങനെയാണ് പറയുന്നത്, ഓരോ തൊഴിൽ ചെയ്യുന്ന ആളെ തൊഴിലിൻ്റെ പേരിൽ അറിയപ്പെടുന്നേ ഉള്ളൂ. പിൽക്കാലത്ത് ഇത് അസ്പൃശ്യത വരാൻ തുടങ്ങി. പക്ഷേ ഇപ്പോൾ നമ്മൾ പരിശോധിച്ചാൽ ഇപ്പോൾ നായർ തറവാടുകളിൽ തെയ്യം കഴിക്കുമ്പോൾ നായർ തന്നെയാണ് കർമ്മി. തെയ്യത്തിന് ആയുധങ്ങൾ എടുത്തു കൊടുക്കുന്നതും കർമ്മിയായ നായരാണ്. എന്നാൽ നായരുടെ സ്ഥാനങ്ങളിൽ വരുമ്പോൾ, സ്ഥാനം പിന്നീട് വരുന്നതാണ്, ഈ താനം എന്ന് പറയുന്ന സ്ഥാനം അത് കുറേ കൂടെ സാമ്പ്രദായികമായി ഉള്ള കേന്ദ്രീകരണം. അപ്പോൾ അവിടെ വേട്ടക്കരുവൻ കോട്ടത്ത് ഈ നമ്പൂതിരിയാണ് നായരുടെ കയ്യിലേക്ക് കൊടിയിൽ കത്തിച്ചു കൊടുക്കുക. നായരാണ് അത് നമ്പൂതിരി നായരുടെ കയ്യിലേക്ക് ഇടാതെ തൊടാതെ സ്പർശിക്കാതെ ഇട്ട് കൊടുക്കും. നായരത് കൊലക്കാരൻ്റെ കയ്യിലേക്ക് സ്പർശിക്കാതെ ഇട്ട് കൊടുക്കും. അടവൊക്കെ കൃത്യമായി ജാതിരിക്കണം. പക്ഷേ അയാളെ വീട്ടിൽ ചെയ്യുമ്പോൾ ആ പ്രശ്നമില്ല. തറവാട്ടിലെ ഒരു കാരണവരോ അല്ലെങ്കിൽ കർമ്മി എന്ന നിലക്ക് അവർ ചെയ്യും. ഇത് എല്ലാ വിഭാഗത്തിനും തന്നെയായിരുന്നു. ഈ ജാതി വ്യവസ്ഥ കൃത്യമായിട്ട് ഇതിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നുള്ളതാണ്. ഇങ്ങനെ എല്ലാ ജാതി വിഭാഗങ്ങൾക്കും പിന്നീട് അവരവരുടേതായ സ്ഥാനങ്ങൾ ഉണ്ടാകുന്നു സാമുദായിക അടിസ്ഥാനത്തിൽ. പക്ഷേ എല്ലാം ഒരേ അമ്മയാണ്. അമ്മ ദൈവാരാധന വളരെ പ്രാഥമികമായ ഒരു ആരാ വളരെ പഴയ സംസ്കാരങ്ങളിലൊക്കെ സൈന്ധവ സംസ്കൃതിയിൽ സുമേരിയനിലൊക്കെ അമ്മ ദൈവാരാധനയുണ്ട്. അങ്ങനെ വളരെ, കാരണം ആദ്യം കാണുന്നത് അമ്മയാണ്. അമ്മയാണ് ആദ്യത്തെ ഗുരുനാഥർക്ക്. അപ്പോൾ മാതാപിത വഴകവാഴം കവിന്ന വയ്യലകിൽ മാതാവും പിതാവും എന്നീ മറ്റില്ല പോൽ നമുക്ക് ഗുരുദൈവം. ഇത് തെയ്യത്തിൻ്റെ ഒരു മുഖമുദ്രയാന്ന് പറയാം. അമ്മ ദൈവാരാധന വളരെ ശക്തമാണ്. ഈ പറഞ്ഞ എല്ലാ വിഭാഗങ്ങൾക്കും അമ്മ ദൈവാരാധന. നമ്മൾ ഈ ചെണ്ടേരെ ഒച്ച കേട്ടിട്ടാണ് നമ്മൾ വളരുന്നത്. അതുപോലെ തന്നെ നമ്മൾ പിന്നെ കുട്ടിക്കാലത്ത്, അതായത് നമ്മൾ താരാട്ട് പാട് പാടുമ്പോൾ തന്നെ ആ ഒരു രീതിയിലാണ് പാടുക. ആ ഒരു പൊട്ടൻ തെയ്യത്തിൻ്റെ രീതിയിൽ പാടിയിട്ടാണ് നമ്മൾ ഈ തൊട്ടിലിൽ തന്നെ ആടുന്നത്. ഈ കെട്ടൽ ഇപ്പം കുറവാണ്. പിന്നെ നമ്മളെ പ്രായവും നമ്മൾ നോക്കണമല്ലോ. അപ്പോൾ അവർ നമ്മളെ കുട്ടികൾ വരുമ്പം അവർക്ക് നമ്മൾ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക, അവർ പഠിച്ചു വരിക എന്നുള്ളൊരു ഇതിലാണ് അവർക്ക് വിട്ടു കൊടുക്കുന്നത്. ഇപ്പം ഞാൻ കൂടുതലായിട്ട് ഞാൻ വരുന്നത് തെയ്യം സഹായിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അണിയറയിൽ പോയിട്ട് തെയ്യത്തിന് സഹായിച്ചു കൊടുക്കുക. അപ്പോൾ തെയ്യത്തിൻ്റെ കുരുത്തോല പണിയായാലും പിന്നെ തോറ്റം ചെല്ലാനായാലും ചെണ്ട കൊട്ടാനായാലും ഒക്കെ ആയിട്ട് ഇങ്ങനെ തെയ്യത്തിൻ്റെ ഫീൽഡിൽ തന്നെ ഉണ്ട് ഇപ്പം. അപ്പോൾ ഇപ്പം കൂടുതലായിട്ട് വരുന്നത് ഇപ്പം തെയ്യത്തിൻ്റെ ചെണ്ട, ഈ ചെണ്ട നിർമ്മാണമായിട്ടാണ്. ചെണ്ട പുതിയ ചെണ്ട ഉണ്ടാക്കി കൊടുക്കൽ, അതുപോലെ തന്നെ ചെണ്ട വലിച്ച് മുറുക്കി കൊടുക്കൽ, അത് ചെണ്ടയുടെ പാഴ്സുകൾ കൊടുക്കൽ, ചെണ്ട പഠിപ്പിക്കൽ, ഇത്തരത്തിലേക്കാണ് ഇപ്പം പോകുന്നത്. ചെണ്ടയുടെ സാധനങ്ങൾ, അതായത് അതിൻ്റെ മേൽവട്ടും അടിവട്ടും, ആ മേൽവട്ടും അടിവട്ടും നമ്മൾ പുറത്തുനിന്ന്, അതായത് തൃശ്ശൂർ ഭാഗത്ത് പാലക്കാട് ഭാഗത്തുനിന്നാണ് കൊണ്ടുവരുന്നത്. അത് ഇടയിലവർക്ക് ഇപ്പം ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം ഇപ്പം ഏടെ എത്തിയാലും ചെണ്ടയ്ക്ക് നല്ല ശബ്ദം വേണം.
നമ്മൾ പഴയ കാലങ്ങളിൽ നമ്മളെ അച്ഛനും വേട്ടന്മാരും കാരണന്മാരും അച്ചാച്ചന്മാരെല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ആടിൻ്റെ തോല് ഉപയോഗിച്ചുകൊണ്ട് അത് ഉണക്കിയെടുത്ത് അതിൻ്റെ രോമം തട്ടി പിന്നെ രണ്ട് ദിവസം ഇത് പുതിർത്ത് വെച്ച് അതിലാണ് രണ്ടാമത് ഇതുണ്ടാക്കുന്നത്. അപ്പോൾ അത് നമുക്ക് വലിയൊരു പിന്നെ ഈട് നിൽക്കുന്നില്ല. അപ്പോൾ ഇപ്പം പിന്നെ ഈട് നിൽക്കാൻ വേണ്ടി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഈ മൂരിക്കൂട്ടൻ്റെ തോല് ഉപയോഗിച്ചുകൊണ്ട് അത് പാലക്കാട് ഭാഗത്ത് നിന്ന് നമ്മൾ വരുത്തിക്കുന്നതാണ്. അപ്പോൾ അത് ഒരു വട്ടത്തിന് തന്നെ 3200 രൂപയോളം നമുക്ക് അതിൽ വരും. ഒരു രണ്ടോ മൂന്നോ തെയ്യം കഴിയുമ്പം ചെണ്ട ലൂസാവും. അച്ഛപ്പോൾ ചെണ്ട ലൂസാകുമ്പോൾ ഇപ്പം ചെണ്ട വാദ്യക്കാരെന്ന് പറഞ്ഞാൽ ഇപ്പം പിന്നെ തുള്ളിയടിക്കാറ് നല്ല 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 വാദ്യക്കാരാണ് ഇപ്പം. അതായത് ഒന്നിനൊന്ന് മെച്ചമാവുന്ന ചെണ്ടയാണ്. അപ്പം ഇപ്പം ചെണ്ട പൊതുവെ ഒരു തെയ്യ സ്ഥലത്ത് എത്തിയാൽ ഒരാളെ ചെണ്ട കാണുമ്പം അതിന് ഒച്ചയില്ലെങ്കിൽ അന്നേരം വീണ്ടും ഇവർ മെഷീനിൻ്റെ അടുത്തേക്ക് ഇല്ലെങ്കിൽ ചെണ്ട വിലിക്കാൻ വേണ്ടിയിട്ട് തെയ്യാറെടുത്തിട്ട് ഇവർ ചെണ്ട വിലിച്ച് മുറുക്കും. ചിലപ്പതികാരം എഴുതുന്നത് കുണവായിൽ കോട്ടത്ത് വെച്ചാണ്, ഇളങ്കോവടികൾ. ഈ തമിഴ് സാഹിത്യത്തിലെ ഈ പറഞ്ഞ പഴന്തമിഴ് സാഹിത്യത്തിലൊക്കെ കോട്ടങ്ങൾ ധാരാളം പറയുന്നുണ്ട്. അണങ്കുടി, മുരുകൻ കോട്ടം, കുണവായിൽ കോട്ടം, കുറേ കോട്ടങ്ങളുണ്ട്. തെയ്യത്തിലിപ്പോൾ കയ്യത്ത് കോട്ടം, മുയ്യത്ത് കോട്ടം, കാവുബായി കോട്ടം, പട്ടാണിക്കോട്ടം പറഞ്ഞ പൊട്ടതീയത്തോറ്റത്തിൽ പറഞ്ഞ കോട്ടങ്ങളുണ്ട്. ഇവിടെ നീലിയാർ കോട്ടം, പിന്നീട് ഈ ജാതിയടിസ്ഥാനത്തെ കോട്ടം എന്ന് പറയലായി. നായന്മാര കോട്ടം, പുലയറ കോട്ടം, കൊശവന്മാര കോട്ടം എന്നെല്ലാം പറഞ്ഞിട്ട് വെളിഞ്ചിറ കോട്ടം, പിന്നെ ചില ആലുംകോട്ടം എന്നെല്ലാം പറഞ്ഞിട്ടിങ്ങനെ ഈ പ്രകൃതിയുടെ ചിഹ്നങ്ങൾ ഉപയോഗിച്ചും പറയും. അപ്പോൾ ഈ കോട്ടം എന്ന പഴയ ഒരു ആരാധനാ കേന്ദ്രമാണ് കോട്ടം. ഇപ്പോൾ കോട്ടം എന്ന് പറയാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞ മാറ്റങ്ങൾ വരുന്നത്. ഇത് 30 എൻ്റെ കുട്ടിക്കാലമല്ല, അതിന് മുമ്പേ തുടങ്ങിയ ഒരുപാടാണ്. പള്ളിയറ ഇല്ല, കാവ് എന്ന വാക്ക്, പൂമാലക്കാവ് ഏറ്റവും മനോഹരമായ ശബ്ദമാണ് പൂമാലക്കാവ്. പക്ഷേ പൂമാല ഭഗവതി ക്ഷേത്രം എന്ന് എഴുതിയാൽ നമുക്കിപ്പോൾ തൃപ്തിയാവുന്നുള്ളതാണ്. അപ്പോൾ കാവ്, കോട്ടം തുടങ്ങിയ ആരാധനാ കേന്ദ്രങ്ങൾക്കൊക്കെ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിന് പറയുന്ന ജാതി വസ്ത്രത്തിനൊരു കാരണമാണ് ഞാൻ പറയാൻ വേണ്ടി ഇത് പറഞ്ഞത്. വീടുകളിൽ കഴിക്കുന്ന തെയ്യമുണ്ട്, വീട്ടുപറമ്പിൽ. തെയ്യങ്ങളിലൊക്കെ പഴയ കാലത്ത് ഇപ്പോഴും ഉണ്ട്. അതായത് ഈ മുദ്രക്കലശം എന്ന് പറയും, തെയ്യത്തിൻ്റെ പഴയ രൂപമാണ് മുദ്രക്കലശം. തോറ്റത്തിൻ്റെ വേഷമാണ്. പഴയ അമ്മദൈവങ്ങൾക്ക് ഈ മുദ്രക്കലശമുണ്ട്. അത് തെയ്യത്തിന് പകരമായി നിൽക്കും, തെയ്യം കഴിക്കുന്നതിന് പകരം. പക്ഷേ അപ്പോഴും ഈ ഗുരുസി പോലുള്ള വടക്കേ ഭാഗം, ഇത് വളരെ പഴയ ഒരു ആചാര അനുഷ്ഠാനമാണ്. മുദ്ര എന്നുള്ളത് സൈന്ധവ സംസ്കൃതിയിൽ മുദ്ര എന്നുള്ള വാക്കുണ്ടെന്നൊക്കെ ചരിത്രകാരന്മാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്തായാലും മുദ്രക്കലശം എന്നത് തെയ്യത്തിൻ്റെ ഒരു പഴയ രൂപമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അവിടെ നിന്ന് പിന്നീട് വേഷവിധാനങ്ങളും ഒക്കെ വരികയാണ്. അപ്പോൾ തെയ്യത്തിലിപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന തെയ്യത്തിൽ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് കണ്ട തെയ്യത്തിലും, അതിനും ഒരു 19 കൊല്ലത്തെ പഴക്കം നമുക്ക് കേട്ട് വരുന്നുണ്ടാകുമല്ലോ. അപ്പോൾ അതനുസരിച്ച് ഇപ്പോൾ തെയ്യത്തിൽ, ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന തെയ്യത്തിലൊക്കെ വലിയ മാറ്റങ്ങൾ, വലിയ പരിഷ്കാരങ്ങളെന്നോ, അല്ലെങ്കിൽ അതിൻ്റെ വലിയ പരിഷ്കർത്താവ് ഒരാളായിരുന്നു ഈ മണക്കാടൻ കുരുക്കടശൻ. ഇപ്പോൾ മണക്കാടൻ കുരുക്കളാണ് തെയ്യം ഉണ്ടാക്കിയെന്നൊക്കെ പറയും. അതൊക്കെ ഒരു പൂർണ്ണമായ സത്യമല്ല. കാരണം മണക്കാടൻ കുരുക്കൾക്ക് മുമ്പേയും തെയ്യമുണ്ട്. പക്ഷേ അദ്ദേഹം അതിൻ്റെ വലിയ അതിനൊരു വലിയ ദാർശനിക തലത്തിലേക്ക് ഉയർത്തിയ വലിയൊരു മഹാമനീഷിയായിരുന്നു അദ്ദേഹം. ഈ കളിയാട്ടങ്ങളുടെയൊക്കെ ഒരു രൂപീകരണവും അതിൽ തെയ്യത്തിൻ്റെ ഈ പറയുന്ന അത് വല്ലാത്തൊരു തലത്തിലേക്ക് ഉയർത്തിയ, ഇപ്പോൾ മുച്ചിലോട്ട് ഭഗവതിയൊക്കെ അതിൻ്റെയൊക്കെ ഒരു ഗുരു അദ്ദേഹം എന്ന് പറയുന്നുണ്ട്, ആദിഗുരു. അപ്പോൾ അങ്ങനെ എഴുതാ, ഇപ്പോൾ വിഷ്ണുമൂർത്തി കഴിയും പറയുമ്പോൾ പാലായി പരപ്പേൻ എന്നൊരു ആളെക്കുറിച്ച് പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരായ കുറേ ആൾക്കാരുടെ കൈമുദ്രകൾ തെയ്യത്തിൽ പതിഞ്ഞിട്ടുണ്ട്. തെയ്യത്തിൻ്റെ എല്ലാ പിന്നെ അറിവുകളും അതുപോലെ പഠനങ്ങളും നടക്കുന്നത് അണിയറയിൽ വെച്ചിട്ടാണ്. അണിയറയാണ് ശരിക്കും എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു പാഠശാല എന്ന് പറയാം. അപ്പോൾ ഓരോ തെയ്യത്തിൻ്റെ അരങ്ങത്തുനിന്നും അണിയറയെന്നും പിന്നെ ഇതിൻ്റെ അനുബന്ധ കാര്യങ്ങളൊക്കെ കണ്ടും കേട്ടും മനസ്സിലാക്കലാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മളെ പൂർവികന്മാർ ഇത് പറഞ്ഞു തരും നമുക്ക് അടുത്ത്. ഇപ്പോൾ ഒരു മുഖത്ത് എഴുത്തെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ നമ്മളെ എഴുതിപ്പിക്കും തെയ്യത്തിന്. അപ്പോൾ അതിൽ എന്തെങ്കിലും തെറ്റ് വന്നാൽ അവർ പറഞ്ഞു തരും നമുക്ക്. അങ്ങനെയാണ് ഈ മുഖത്തെഴുത്തൊക്കെ എഴുതി 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 പരിശീലിക്കലാണ്. അല്ലെങ്കിൽ ഒരു പ്രത്യേക രീതിയിൽ പിന്നെ വീട്ടിൽ നിന്ന് ഇത് എഴുതി പരിശീലിക്കുന്ന ഒരു രീതിയിലല്ല. ഓരോ അണിയറയിൽനിന്നും ഓരോ അരങ്ങത്തുമാണത്, അതായത് സ്വയമേവ പഠിച്ചുകൊണ്ടേ ഇരിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഓരോ തെയ്യത്തിനുള്ള തോറ്റങ്ങൾ. ഈ തോറ്റങ്ങളും പിന്നെ മറ്റ് മുതിർന്നവർ ചൊല്ലുമ്പോൾ മറ്റുള്ളവർ അതിൻ്റെ ഒന്നിച്ച് ചൊല്ലിപ്പഠിക്കലാണ് തോറ്റങ്ങളെല്ലാം. തെയ്യത്തിൻ്റെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പ്രാദേശികമായിട്ട് ഓരോ തെയ്യത്തിൻ്റെ ഒരു പ്രദേശത്ത് ആ തെയ്യത്തിൻ്റെ ഒരു ഒരു ചിട്ടവട്ടം, ഒരു കീഴ്വഴക്കുണ്ട്. ഇപ്പോൾ ആടിയിൽ ആളുകളെ വിളിക്കേണ്ട രീതി, അതുപോലെ അവരെ തറവാടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെ ഈ തെയ്യത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ അതും ഒരു നാട്ടിലുള്ള ഒരു രീതിയല്ല മറ്റൊരു നാട്ടിലെത്തുമ്പോൾ, അത് വ്യത്യസ്തമാണ്. അതെല്ലാം ആ പ്രദേശത്ത് നിന്നിട്ട് ഓരോ തെയ്യത്തിൻ്റെ അരങ്ങത്ത് വെച്ചിട്ട് തന്നെയാണ് പഠിക്കൽ. അതാണ് അതിൻ്റെ ഒരു പഠന രീതി. സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ ഒന്ന് ഈ വിഷ്ണുമൂർത്തി തെയ്യാണ്. അതുപോലെ ചാമുണ്ഡി, വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്ന ചാമുണ്ഡി ഉണ്ട്. ഈ മറ്റുള്ള സമുദായങ്ങൾ, ഇപ്പോൾ നായർ സമുദായം, അതുപോലെ യാദവ സമുദായം, ഈഴവ സമുദായം,
ഇവരുടെയൊക്കെ ക്ഷേത്ര തറവാടുകളിൽ വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്ന തെയ്യങ്ങളുണ്ട്. ചില തെയ്യങ്ങൾ അവരുടെ ധർമ്മദൈവമായിട്ട് വരും. അപ്പോൾ ഈ ധർമ്മദൈവം എന്ന് പറയുമ്പോൾ പിന്നെ അപ്പോൾ ആ തെയ്യത്തിനാണ് ഇപ്പോൾ അവരുടെ തറവാടുകളിലെ പിന്നെ കുട്ടികൾക്ക് അതുപോലെ സ്ത്രീകൾക്ക് ഗർഭിണികൾക്ക് ഇവരൊക്കെ തുലാഭാരം നേർച്ച ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഈ ധർമ്മദൈവത്തിന് മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ. അതൊരു കീഴ്വഴക്കാണ്, അതവർ തെറ്റിക്കില്ല ഒരിക്കലും. അപ്പോൾ അങ്ങനെയല്ലേ അനുഷ്ഠാനബന്ധമായിട്ടുള്ള ഒരിക്കലും അത് പിന്നെ നിഷേധിക്കാനോ ലംഘിക്കാനോ പറ്റാത്ത ഒരുപാട് കീഴ്വഴക്കങ്ങൾ, കീഴാചാരങ്ങൾ ഇതിൻ്റെ ഈ തെയ്യത്തിൽ അടങ്ങിയിട്ടുണ്ട്. തെയ്യം ഒരു തെയ്യമായിട്ട് മാറുന്ന വെറും അധ്വാനം കൊണ്ട് മാത്രമല്ല, ഒരു വാമൊഴി കൊണ്ടാണ് തെയ്യം ശരിക്കും മറ്റ് ഒരു ജനം ഭക്തന്മാരും തെയ്യവും തമ്മിലൊരു അമേധ്യമായ ബന്ധത്തിലൂടെയാണ്. ഒരു എൻ്റെ അച്ഛൻ എനിക്ക് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ, ഒരു ഭക്തൻ തെയ്യത്തിൻ്റെ മുമ്പിൽ തൂവാൻ വന്നിട്ടുണ്ടെങ്കിൽ അയാൾ ആ ഭക്തൻ്റെ കണ്ണിന്ന് ഒരു കണ്ണുനീര് വീണിട്ടുണ്ടെങ്കിൽ ആ തെയ്യക്കാരൻ്റെ ഏറ്റവും വലിയ ഒരു ആ തെയ്യം പാടെ വിജയിച്ചു എന്നാണ്. കാരണം എന്ന് വെച്ചാൽ ആ മൊഴിയിലൂടെയാണ് ആ മനസ്സിലുള്ള കാര്യങ്ങൾ ഉൾക്കൊണ്ടും കൊണ്ട് ആ തെയ്യം അത് അത്രയും തെയ്യം അതിലേക്ക് സന്നിവേശപ്പെട്ടാൽ മാത്രമേ ആ രീതിയിലെ മൊഴികൾ വരൂ, അറിയാതെ വരുന്ന മൊഴികളല്ലേ. അപ്പോൾ അതാണ് എനിക്ക് അക്കാര്യത്തിൽ എനിക്ക് തോന്നുന്നത്. അതാണ് ഒരു കളിയാട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു വർഷത്തെ കാലയളവിന് ആ സമയത്ത് ഒരുപാട് നാട്ടിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ജനങ്ങളിടയിലും എൻ്റെ ഒരു അമ്മക്ക് കുട്ടിക്കൊരു അസുഖം പറഞ്ഞാൽ ഇങ്ങനെയെല്ലാം ഉണ്ടാകുന്ന ഒരുപാട് നമ്മൾ പോലും അറിയാത്ത നേർച്ചകളടക്കം ആ ക്ഷേത്രത്തിലേക്ക് വരുന്നുണ്ട്. അതിലെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ ചീമേനി വിഷ്ണു ക്ഷേത്രത്തിലുണ്ട്, നമ്മളും കൂടെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ. അവിടെ ത്ലാവാരം തൂക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു വെറും തിരിയലേനെ കൊണ്ട് ത്ലാവാരം തൂക്കിയ സംഭവമുണ്ട്. അതുപോലെ പച്ചവെള്ളത്തിൽ ത്ലാവാരം തൂക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ വന്ന ഒരു ഭക്തൻ അത് ആ ഇല്ലാത്ത സമയത്ത് പറഞ്ഞത്, പക്ഷേ രണ്ടാമത് തെയ്യത്തെടുക്ക വന്നിട്ട് പറഞ്ഞു ഇത് ഇളനീരിൽ തൂക്കിക്കൊടുന്ന് വെക്കുന്ന സമയത്ത് ആ ദൈവമൊഴി ഉണ്ടായതെന്ന് പറഞ്ഞാൽ അത് ഏതില്ലാന്ന് ആഗ്രഹിച്ചു അതിൽ തൂക്കണം എന്നില്ല. അങ്ങനെ ഒരു ക്ഷേത്രത്തിനകത്ത് നമ്മൾ തെയ്യം കിട്ടുന്ന സമയത്ത് അത് നമ്മളെയും കൂടെ വലിയൊരു മഹാഭാഗ്യമായിട്ടാണ് നമ്മൾ കരുതുന്നത്. ദൈവത്തെ വിളിക്കുന്ന സമയത്ത് ആ ഒരു പ്രാർത്ഥന ആ ദൈവം കേട്ടത് കൊണ്ടല്ലേ, നമ്മളെ കഴിവല്ല അത് ശരിക്കും പറഞ്ഞാൽ ആ നമ്മളെ കിട്ടുന്ന നമ്മളത്രയും പ്രാധാന്യത്തോടെ എല്ലാ ചിട്ടിയും ചടങ്ങോടും കൂടെ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ആ രീതിയിൽ ദൈവമൊഴി അല്ലെങ്കിൽ ദൈവത്തിനെ വിളിക്കുമ്പോൾ അവിടുത്തെ ചൈതന്യം അത്രത്തോളം എത്തുന്ന അതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മളങ്ങോട്ടൊക്കെ ഇപ്പോൾ ഒരു തെയ്യത്തിന് തടങ്ങൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മളൊരു പുറത്ത് ആരുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെടുന്നില്ല. ഒരു ഹോട്ടലിൽ പോയിട്ട് ഒരു ചായ കുടിക്കലോ അല്ലെങ്കിൽ മറ്റ് പൊതുസമൂഹമായിട്ട് ഇടപെടാനോ ഒന്നിനും നമ്മൾ പോകാറില്ല. അണിയറിലിരിക്കും അല്ലെങ്കിൽ കുറച്ച് ആടെ അടുത്തല്ലാതെ അങ്ങനെ ആടി പോയിട്ട് ഒരു സജീവമായിട്ട് ജനങ്ങളായിട്ട് ഇടപെടുന്ന ഒരു സംഭവം എൻ്റെ അച്ഛനും ഇല്ല. അതിനുശേഷം നമ്മൾ അത് കണ്ടിട്ടില്ല വളരുന്നു, അങ്ങനത്തെ ഒരു സമ്പ്രദായമില്ല. അത് എനിക്ക് തോന്നുന്നത് അങ്ങനെ വരുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ എന്നാലേ നമുക്ക് ആ ഇല്ല ആ ദൈവത്തിലേക്ക് മനസ്സിന് കൂടി ആവാഹിക്കാൻ പറ്റുന്നതാണ് തോന്നുന്നത്. കാരണം അങ്ങനെ ചെയ്യുന്ന തെയ്യത്തിന് അറിയാതെ വരുന്ന മൊഴികളാണ് പലപ്പോഴും ഭക്തന്മാർക്ക് അത് അവരെ ഹൃദയത്തിൽ കൊണ്ടിട്ട് ആ രീതിയിലേക്ക് തന്നെ വരുന്നു. തെയ്യം പറഞ്ഞത് സത്യമെന്ന് ആ ഒരു ഭക്തം പറയുന്നുണ്ടെങ്കിൽ അത് ആ ദൈവത്തിൻ്റെ കഴിവാണ്, അല്ലാണ്ട് നമ്മളെ കഴിവായിട്ട് ഒരിക്കലും നമ്മൾ കണ്ടിട്ട് കാര്യമില്ല. കഥകളിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ തൈരത്രികം ഉള്ളതാണ് കഥകളി നിറവ്, പക്ഷേ തെയ്യത്തിൽ ഈ ഗീതവും വാദ്യവും നിർത്തവും മാത്രമല്ല അതിനപ്പുറമുണ്ട്. ഇപ്പോൾ ഗീതം നിറത്ത് നമ്മളെ തോറ്റമ്പാട്ട്, വാദ്യം, നൃത്തം, ചിത്രകല, മുഖത്തെഴുത്ത് അത് ഗംഭീരമാണ്, അതിനെക്കുറിച്ച് തന്നെ രണ്ട് ദിവസം പറയാനുണ്ടാവും. മുഖത്തെഴുത്ത് അതിൻ്റെ ശില്പഭംഗി, ശില്പകല, അതുപോലെ ഈ സാമൂഹ്യ ചരിത്രമുണ്ട്. ഓരോ ജന ഇപ്പോൾ ആന്ത്രപോളിറ്റിക്കൽ സ്റ്റഡീസ് അവിടെ നടക്കുന്നുണ്ട്, നരവംശാസ്ത്രപരമായ കുറേ കാര്യങ്ങൾ കിട്ടും. അതുപോലെ പട്ടോലകൾ തെയ്യം പറയാനുണ്ട്, അത് ഓരോ സമുദായത്തിൻ്റെയും ഇപ്പോൾ മുസ്ലിങ്ങളോട് തെയ്യം മാപ്പിള വേദം പറയും. അപ്പോൾ അതിലത്രത്തോളം ചരിത്രമുണ്ട് നമുക്കറിയില്ല. എന്തായാലും ആ അത് ഈ മാടായി പള്ളിയിൽ ആ ഒരു രേഖയുണ്ട് അവിടെ സൂക്ഷിച്ച കാര്യമാണ് ഇപ്പോൾ തെയ്യം പറയുന്നതെന്ന് ഇതിനിടക്ക് പറയുകയുണ്ടായവരാണ്, ഇതിനിടക്ക് ഗവേഷണം നടത്തുക. അതുപോലെ വാചാലുകൾ, തെയ്യം പറയുന്ന വാചാലുകൾ, അതിൻ്റെ ഭാഷാപരമായ കാര്യം, ഭാഷാ ചരിത്രം, ഭാഷാശാസ്ത്രം, ഇതൊക്കെ ഇപ്പോൾ ഗവേഷണ വിദ്യാർത്ഥികൾ അതിൻ്റെ ഓരോ മേഖലയിലും ഗവേഷണം ചെയ്തിരുന്നത്. ഫിനിസിയോളജിക്കൽ, ശരീരശാസ്ത്രബദ്ധമായ വിഷയം, എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഇങ്ങനെ ദേവതയായി മാറുന്നത്. അതുപോലെ ഇതിന് കളരിയുമായിട്ടുള്ള ബന്ധം, ഇപ്പോൾ തെയ്യത്തിൽ നമ്മുടെ ദ്രാവിഡം, ബൗദ്ധം, ജൈനം, ഏറ്റവും കൂടുതൽ വൈദികം, നമ്മൾ പറഞ്ഞ ബ്രാഹ്മണിക്കലായ കാര്യങ്ങൾ, ഇതെല്ലാം തെയ്യത്തിലുണ്ട്. ഇതിലേതെങ്കിലും അതൊരു കാലഘട്ടത്തിൽ ഇങ്ങനെ കടന്നു വരുന്ന, അപ്പോൾ ദ്രാവിഡ ആചാര അനുഷ്ഠാനങ്ങളുണ്ട്, ബൗദ്ധമായ ചിഹ്നങ്ങൾ ധാരാളമുണ്ട്, ജൈന പാരമ്പര്യമുണ്ട്, അതുപോലെ ഈ നമ്മൾ പറയുന്ന വൈദിക പാരമ്പര്യമുണ്ട്. ഇതെല്ലാം ചേർന്നാണ് തെയ്യം എന്നുള്ളത്. 20-ാമത്തെ വയസ്സിൽ പിന്നാണ് ഈ വിഷ്ണുമൂർത്തി കെട്ടിനൊക്കെ പണിക്കർ സ്ഥാനം കിട്ടുന്നത്. അപ്പോൾ അതിനുശേഷം പിന്നെ ആ പ്രദേശത്തിൽ ഇപ്പോൾ ആ എനിക്ക് പണിക്കർ സ്ഥാനം ഏൽപ്പിച്ച ആ പ്രദേശത്തിലെ അടുത്ത പിന്നെ ആ നാടുകളിൽ അതിൻ്റെ ഉത്തരവാദിത്വം എനിക്കാണ്. പിന്നെ അതുപോലെ തെയ്യത്തിൻ്റെ പ്രത്യേകിച്ചിട്ട് ഈ തെയ്യം മേഖലയിൽ ഇപ്പോൾ പാരമ്പര്യമായിട്ട് ഇങ്ങനെ നമുക്ക് പിന്നെ വരുന്ന ഒരു സംഭവമാണല്ലോ. അപ്പോൾ അച്ഛൻ ഇല്ല, അച്ഛൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഞാൻ അപ്പോൾ ഭൂരിഭാഗം തെയ്യങ്ങളും അവിടെ കെട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഞാൻ കെട്ടുന്ന തെയ്യങ്ങളിൽ വെച്ചിട്ട് ഒരു ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചിട്ട് വളരെ പിന്നെ പ്രസക്തിയുള്ള ഒരു തെയ്യമുണ്ട്. അവിടെ ഒരു പെണ്ണുങ്ങൾ കാണാത്തൊരു തെയ്യമുണ്ട്, അത് പിന്നെ ചെർക്കളയെന്ന് കുറച്ചങ്ങോട്ട് പാടിയെന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അപ്പോൾ അത്
പെണ്ണുങ്ങൾ ആ പിന്നെ ആ കാവ് പരിസരത്തേക്ക് വരാനേ പാടില്ല. അതാണ് അടുത്ത കീഴ്വഴക്കം. അതിൻ്റെ ചരിത്രം നമുക്ക് നമ്മുടെ പൂർവികന്മാർ പറഞ്ഞു തന്നത്, ഇതേ തെയ്യം തന്നെ പിന്നെ മറ്റൊരു സ്ഥലത്തുണ്ട്, നാർക്കുളത്ത് ചാമുണ്ടി എന്നുള്ള പേരിൽ തന്നെ മറ്റൊരു സ്ഥലത്തുണ്ട്. അപ്പോൾ ആ ആ സ്ഥലത്ത് പെണ്ണുങ്ങൾക്ക് കാണാം, എല്ലാ ആ നാട്ടുകാർ എല്ലാവരും പോവും ആ തെയ്യത്തിന്. അപ്പോൾ ആ പിന്നെ തെയ്യം നടക്കുന്ന പഴയൊരു കാലഘട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ പാടിയെന്ന് പറയുന്ന ആ പ്രദേശത്ത് നിന്ന് ഈ ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരാൾ ആ തെയ്യം കാണാൻ വേണ്ടിയിട്ട് അവിടെ പോകുന്നുണ്ട്. പോയി തെയ്യമെല്ലാം കണ്ടു കഴിഞ്ഞ് വരുന്ന സമയത്ത് അപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടപ്പെട്ടു ആ തെയ്യത്തിന്. അപ്പോൾ അയാൾ മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ്, ഈ തെയ്യത്തിന് എനക്ക് കിട്ടിയിരുന്നെങ്കിൽ, എൻ്റെ തറവാട്ട് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ പൊന്നുപോലെ ഈ ദൈവത്തിനെ ഞാൻ നോക്കുമായിരുന്നു എന്ന് മനസ്സിലിങ്ങനെ കരുതി. അയാൾ അവിടെ നിന്ന് വരുന്ന സമയത്ത് ഒരു പലക എടുത്തിട്ടാണ് വരുന്നത്, പ്ലാവിൻ്റെ ഒരു പലക എടുത്തിട്ടായിരുന്നു വരുന്നത് ഇയാളെ വീട്ടിലേക്ക്. വന്നിട്ട് ഈ പലക വീട്ടിൻ്റെ പടിഞ്ഞാറ്റക്കകത്തുകൊണ്ട് ഒരു പലക വെച്ചു. ഇദ്ദേഹത്തിന് ഒരു മകള് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പലക അവിടെ വെച്ചിട്ട് ഇയാൾ പുറത്ത് പോകുന്ന സമയത്ത് മകളോട് പറഞ്ഞു, നീ പടിഞ്ഞാറ്റൻ്റെ വാതിൽ തുറന്നോ നോക്കണ്ട മോളെ എന്ന് പറഞ്ഞിട്ട് ഇയാൾ പോകുന്നതാണ്. എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ ഈ അച്ഛൻ മകളോട് പറയും. വാതിൽ തുറക്കണ്ടെന്ന് പറഞ്ഞാൽ മകൾക്കൊരു സംശയം തോന്നി, എന്തുകൊണ്ട് അച്ഛൻ എന്നോട് അങ്ങനെ പറഞ്ഞു എന്ന് സംശയം തോന്നി. അങ്ങനെ ഇയാൾ പോയി കഴിഞ്ഞ ശേഷം ഇവിടെ വാതിൽ തുറന്നിട്ടുണ്ടാവും, ഇതൊക്കെ പിന്നീടില്ലെ ആളുകളിലൂടെ പിന്നെ കിട്ടുന്ന അറിവാണ്. കുറച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്തല്ലേ പിന്നെ വീട്ടിലത്തെ ഒരാൾ വന്ന് നോക്കുമ്പോഴത്തേക്ക് ഈ പെണ്ണുങ്ങൾ അവിടെ മരിച്ചിട്ടാണ് കാണുന്നത്, വീണ് മരിച്ചിട്ടുണ്ട്, അകത്തും പുറത്തുമായിട്ട് വാതിൽ തുറന്നിട്ടുണ്ട്. അപ്പോൾ ഈ അച്ഛനെ കാണാനുമില്ല, അല്ല അച്ഛൻ വന്നു, അച്ഛൻ വന്നിട്ട് എഴുതാകുമ്പോഴത്തേക്കാണ് ഈ പിന്നെ മകളെ മരിച്ചിട്ട് കാണുന്നത്. അപ്പോൾ അച്ഛൻ എന്താക്കി വെച്ചാൽ ഈ പലക എടുത്തിട്ട് ഇത് കൊണ്ടുവന്നത് കൊണ്ടാണോ ഇങ്ങനെ സംഭവിച്ചത്, രൂപത്തിൽ പലക അവിടെ നിന്ന് വലിച്ചെറിയുന്നതാണ്. എന്നിട്ട് ഇയാൾ ഇറങ്ങിപ്പോന്നു. പിന്നീട് ഈ അച്ഛനെ ആ നാട്ടിൽ ആൾക്ക് ആരും കാണാത്തൊരു സ്ഥിതി വരുന്നു. അയാൾ നാട് വിട്ടു പോയതായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ എങ്ങനെ എന്ത് സംഭവിച്ചെന്ന് ആർക്കും അറിയില്ല. പിന്നീട് ഈ പലക വലിച്ചെറിഞ്ഞ് ആ പരിസരത്തെ കൂടിയിട്ട് ആളുകൾ ഇങ്ങനെ പോകുന്ന സമയത്ത് അവിടെ ചില നിമിത്തങ്ങളെല്ലാം കണ്ടു കാണുന്നു. ചില ആളുകൾക്ക് ചില തല ചുറ്റി വീഴുന്നവരുണ്ട്. അങ്ങനെ പല നിമിത്തങ്ങളും കാണുന്ന സമയത്ത് ഈ പ്രശ്നചിന്ത അന്ന് ചെയ്തു. അപ്പോൾ ആണ് ഇത് മനസ്സിലായത്, ഇങ്ങനെയുള്ളൊരു ശക്തി ഇവിടെ ഉണ്ട് വന്നിട്ട്. അങ്ങനെ ആ പിന്നെ പ്രശ്നത്തിൽ കണ്ടിട്ടായിട്ടാകുമ്പോൾ അത് തെയ്യായിട്ട് തന്നെ ഉണ്ട്. ആ പിന്നെ അതിനൊരു കാവ് അവിടെ ഒരു ക്ഷേത്രം അവർ പണിതു, അതിന് പ്രത്യേക അതിൻ്റെ പൂജാരിയും കാര്യങ്ങളെല്ലാം തീരുമാനിച്ചു. അപ്പോൾ ഈ പെണ്ണുങ്ങൾ കാണാൻ പാടില്ല എന്നുള്ള ആ ഒരു ഐതിഹ്യം വരാനില്ല, അല്ലെങ്കിൽ ആ ഒരു പിന്നെ അതിൻ്റെ ഒരു കീഴ് ആചാരം എന്നുള്ള രൂപത്തിൽ അത് വരാനില്ല. കാരണം ഈ പെണ്ണുങ്ങൾ ഇത് നോക്കിയത് കൊണ്ടാണല്ലോ മരിക്കുന്നത്. അപ്പോൾ അന്ന് മുതൽ ആ തെയ്യം പെണ്ണുങ്ങൾ കാണാൻ പാടില്ല എന്നാണ് അതിൻ്റെ വശം. ഒരു വിഷ്ണുമൂർത്തി കിട്ടുന്നുണ്ടെങ്കിലും, ഒരു പൊട്ടം തെയ്യം കിട്ടുന്നുണ്ടെങ്കിൽ, മറ്റേത് തെയ്യത്തിനായാലും ഒരു മുറുക്കുന്നതിനും തലക്ക് കെട്ടി മുറുക്കുന്നതിനും അരക്ക് കെട്ടി മുറുക്കുന്നതിനൊക്കെ നമ്മളെ ഇഷ്ടത്തിനാണ് നമ്മളെ സഹായികൾ ചെയ്തതല്ലോ. പക്ഷേ ഒറ്റക്കോളത്തിന് മാത്രം അവരെ ഇഷ്ടത്തിനാണ് നമ്മളെ എല്ലാം കിട്ടുക. കാരണം എന്താ വെച്ചാൽ ഏതെങ്കിലും ഒന്ന് അഴിഞ്ഞു പോയാലും വലിയൊരു തീരുവീന്ന് തെയ്യമല്ലേ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾക്ക് ഒരു സ്വാതന്ത്ര്യം ആ തെയ്യത്തിലില്ല. അതുപോലെ ഈ തെയ്യം പിന്നെ മേലയിൽ വീണ സമയത്ത് തന്നെ ഈ ഒടയുള്ളിൽ രണ്ട് കൈയും താത്തിട്ടാണ്. തെയ്യക്കാരന് യാതൊരു ഇതുമില്ല, അവർ വലിച്ചെങ്കിലും മാത്രം ഇങ്ങോട്ടേക്ക് വരാമെന്നല്ലാതെ മറ്റു തെയ്യക്കാരനായിട്ട് ആടുന്ന് തീര് വീണ് കഴിഞ്ഞാൽ എണീച്ചിട്ട് വരാനോ ഒരു ഇതുമില്ല. ജീവൻ ശരിക്ക് പണയം വെച്ചിട്ടുള്ളൊരു തെയ്യമാണ് ഒറ്റക്കോളെന്നാണ് നമ്മൾ പണ്ടില്ലവരും പറഞ്ഞിരുന്നു, നമ്മളും മനസ്സിലാക്കിയില്ലാതെ തന്നെ അത്രയ്ക്ക് പ്രാധാന്യമുണ്ട് ഈ ഒറ്റക്കോളത്തിന്. കാരണം ഇത് ആദ്യം ഞാൻ കിട്ടുന്ന ഒറ്റക്കോളം കിട്ടുന്ന സമയത്ത് ഇതെങ്ങനെയാണ് മുഖം പിടിക്കേണ്ടതെന്ന് നമുക്കറിയാത്തൊരു സംഭവമുണ്ടല്ലോ. അപ്പോൾ അച്ഛനോട് ചോദിക്കുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞതെന്ന ഒരു ഉത്തരം എന്ന് പറഞ്ഞാൽ അത് തീ പറഞ്ഞെന്നിരുന്നു, പറഞ്ഞോളൂന്ന് പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ ആ തീരെടുക്ക ചൂടിന് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു സൈഡിലേക്ക് എന്തായാലും മുഖം തിരിയും. അപ്പോൾ അത്രത്തോളം വലിയ തീരാണ് ഈ തെയ്യക്കാരൻ്റെ ഒരു മന അത്രയും മന തെയ്യത്തിന് ആവാഹിക്കുന്നതുകൊണ്ട് മാത്രമല്ല അങ്ങനത്തെ വലിയ തീക്കുന്നില്ല തെയ്യത്തിന് വീഴാൻ പറ്റുന്നവർ. ഒരു മനുഷ്യനായിട്ട് പോയി കഴിഞ്ഞാൽ ഒരിക്കലും വീഴാൻ പറ്റാത്തൊരവസ്ഥയാണല്ലത്. മലയ സമുദായത്തിന് അവകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കത്തായാണ് വരുന്നത്, മരുമക്കത്തായല്ല. അതുകൊണ്ട് തന്നെ നമ്മളെ ഇതിപ്പോൾ ഒരു ക്ഷേത്രം നടത്തുന്ന സമയത്ത് അച്ഛൻ്റെ കയ്യും പിടിച്ച് പോയി ആ ക്ഷേത്രത്തിലെ എല്ലാ ചടങ്ങുകളും കാണാനും അത് മനസ്സിലാക്കി അതിനനുസരിച്ച് ചെയ്യാനും വലിയൊരു മഹാഭാഗ്യം മലയ സമുദായത്തിന് കിട്ടിയിട്ടുണ്ടെന്നാണ് പറയാനുള്ളത്. അത് വേറെ സമുദായത്തിന് ഇല്ലാന്നും പറയാം ശരിക്കും പറഞ്ഞാൽ. മക്കത്തായ മലയ സമുദായത്തിന് മാത്രമാണ് തോന്നുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ചെറുപ്പകാലം മുതലേ കണ്ടു വളർന്നു ആ ക്ഷേത്രത്തിലെ ചടങ്ങായാലും അടുത്ത നാട്ടുകാരെയായാലും എല്ലാം കണ്ടു വളർന്നു. നേരെ മറിച്ച് മറ്റ് ഇതര സമുദായത്തിൽ തെയ്യംകെട്ട് വിഭാഗത്തിലെ ആൾക്കാർക്കൊക്കെ അയാൾ അച്ഛൻ്റെ കാലശേഷം അവരമ്മയുടെ നാട്ടിലേക്ക് പോകുന്ന സമ്പ്രദായമില്ല. അപ്പോൾ ആ നാട്ടിലത്തെ കാര്യങ്ങളൊന്നും ശരിക്കും വിശദമായിട്ട് അറിയാനോ ആ നാട്ടുകാരെക്കുറിച്ച് പഠിക്കാനോ ഒന്നിനും പറ്റാത്തൊരവസ്ഥയുണ്ട്. അതുകൊണ്ട് മലയ സമുദായത്തിൽ ജനിച്ചതിനെ ഒരു മഹാഭാഗ്യമായിട്ട് കാണുന്നുണ്ട് ഞാൻ. അതുപോലെ എൻ്റെ അറിവിൽ എൻ്റെ അച്ഛൻ ഒറ്റക്ക് നടന്ന നാടാണ് ഇത്രയും വലിയ നാട്. പൊതാവൂരായാലും ചീമേനി പ്രാന്തോട് അങ്ങനെ വലിയൊരു നാട് എൻ്റെ അച്ഛൻ ഒറ്റക്ക് നടന്നു. വൈദികമായ ചിഹ്നങ്ങളെ അധികം സ്വാംശീകരിക്കാത്ത തെയ്യക്കാർ, ഇപ്പോൾ മാവില വിഭാഗം പോലുള്ള ആൾക്കാർ, അവർ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു എന്ന് വേണം കരുതാൻ. ചിങ്കം അവർ അധികം കീഴ്പ്പെടാത്ത ചിഹ്നങ്ങൾ അവരുടെ തെയ്യത്തിൽ കാണാം, പക്ഷേ അവർക്ക് സ്വാഭാവികമായിട്ട് അവർക്ക് ഇവിടെ പിടിച്ചെടുക്കാൻ പറ്റിയില്ല. പിന്നെ ആയിരിക്കണം ഈ വണ്ണാനും മലയനൊക്കെ ഇതിൻ്റെ മേലെ മേൽക്കോയ്മ വരുന്നത്. അവർ നാട്ടിൽ ചെറുതന്മ അവകാശം പോലുള്ള അവകാശങ്ങളൊക്കെ അവർക്ക് കിട്ടുന്നു, അതില്ലാത്തവർ എന്ന നിലക്ക് ഞാൻ ആദ്യം പറഞ്ഞ വേലൻ പാരമ്പര്യമുള്ള ചില വിഭാഗം ഇങ്ങനെ അവർ മലയോര പ്രദേശങ്ങളിലേക്ക് കുഴിയേടി വന്നിരിക്കുക.